എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ലേ? ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു വിലയും കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുകയാണോ? നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവസ്ഥയാണോ ഉള്ളത്? എങ്കിൽ ഈ അദ്ധ്യായത്തിൽ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. സഭയിലുള്ള ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പലതരം കോപ്രായങ്ങൾ കാണിക്കുന്നത്. എന്താണ് അതിൻ്റെ ആവശ്യം? തന്നെയും എല്ലാവരും ശ്രദ്ധിക്കാൻ, തനിക്കും ഒരു സ്ഥാനം ലഭിക്കാൻ, അതുപോലെ തനിക്കും ബഹുമാനം ലഭിക്കാൻ എന്നവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഈ മന്ത്രം പറയുന്ന രീതിയിൽ ജപിക്കുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു ആകർഷണത നിങ്ങൾക്കും ഉണ്ടാകും. വെറും വാക്കല്ല, രുദ്രദേവൻ്റെ ജഗത്മോഹന മന്ത്രം. തീർച്ചയായും ഇത് നിങ്ങൾ ജപിച്ചു നോക്കുക തന്നെ വേണം. ഒരു ആകർഷണ ബലം നമുക്കില്ല എങ്കിൽ ഈ ലോകത്ത് ഒന്നും നേടാനാകാൻ പറ്റില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഒരു ചെറിയ മന്ത്രമാണ്. മന്ത്രത്തെ ആദ്യം പറയാം. ഓം നമോ ഭഗവതേ രുദ്രായ സർവജഗത്മോഹനം കുരു കുരു സ്വാഹ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം നമോ ഭഗവതേ രുദ്രായ സർവജഗത്മോഹനം കുരു കുരു സ്വാഹ. മന്ത്രങ്ങളെ നിങ്ങൾക്ക് പലയിടത്തു നിന്നും ലഭിക്കും. എന്നാൽ ജപിക്കേണ്ട യഥാർത്ഥ രീതി അതാണ് ലഭിക്കാത്തത്. പ്രിയരെ, ആദ്യം വേണ്ടത് ഈ മന്ത്രത്തെ ജപിക്കാനുള്ള യോഗ്യത നേടുക എന്നതാണ്. മന്ത്രജപം ആരംഭിക്കുന്നതിന് 21 ദിവസം മുമ്പെങ്കിലും ബ്രഹ്മചാരി വ്രതം ആരംഭിച്ചിരിക്കണം. മത്സ്യമാംസാദികൾ പാടില്ല. ഏതെങ്കിലും ഒരു നല്ല ദിവസം തിരഞ്ഞെടുക്കുക. മഹാദേവൻ്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക. കിഴക്കോട്ടോ വടക്കോട്ടോ ഈശാനയിലേക്കോ അഥവാ വടക്ക് കിഴക്ക് ദിശയിലേക്കോ നോക്കിയിരുന്ന് വേണം ഈ മന്ത്രത്തെ ജപിക്കാൻ. ശുഭ്രവസ്ത്രമാണ് സാധകൻ അല്ലെങ്കിൽ സാധിക ധരിക്കേണ്ടത്. പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷ ജപമാല ഉപയോഗിച്ച് 10,000 തവണ ചൊല്ലുക. ഇത് 5 ദിവസം, 7 ദിവസം, 9 ദിവസം, 11 ദിവസം എന്നിങ്ങനെ 10,000-നെ 108 കൊണ്ട് ഹരിച്ച് എത്ര മാലയാണ് ഒരു ദിവസം ചൊല്ലുന്നത് എന്ന് നിശ്ചയിച്ച് സങ്കല്പം ചെയ്ത് ചൊല്ലുക. ജപമാല പിടിച്ച് എങ്ങനെ ജപിക്കണമെന്നതിനെ പറ്റിയും അതുപോലെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെ പറ്റിയും മുമ്പ് വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു. യഥാർത്ഥ രീതി അറിഞ്ഞ് ചൊല്ലുക. ഈ മന്ത്രസാധന കാലത്ത് ശിവക്ഷേത്ര ദർശനം അനിവാര്യമാണ്. സാധകൻ്റെ മുഖത്തും വാക്കിലും പ്രത്യേക ഒരു ആകർഷണ ശക്തി ഉൽപ്പന്നമാകുന്നു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ മന്ത്രവും വിധിയും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഓം നമ ശിവായ എന്ന മന്ത്രത്തെ കമൻറ്റ് ബോക്സിലും എഴുതാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.